നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറേന്റെ കിളി പോയിക്കാണെന്നാ കേട്ടത്. ചുട്ടിപ്പാറ എന്നെ വിളിച്ചിട്ടേ ഓടി വരിക എന്നാ പറഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാല് കൊടുക്കാൻ കഴിയാണ്ട് നിറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസ്, അതായത് ഇന്ത്യൻ പോസ്റ്റ് ചുട്ടിപ്പാറന്റെ പറമ്പിലേക്ക് വന്നിക്കണം. അത് കാണിച്ചു തരാം. പോസ്റ്റ് ഓഫീസ് നേരെ ഇവിടെ എത്ര വന്നിക്കണേ, അത് എങ്ങനെ എന്താ നോക്കാം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പോവാനുള്ള സാധനങ്ങളാണ്. ഹലോ, ആ എന്താ ചേട്ടാ, അടിപൊളിയല്ലേ, ഓടി വരിക ഓടി വരിക. പ്രതീക്ഷിച്ചില്ല. ഇതെന്താ ഈ കാണുന്നത്, ഇതെന്താ പരിപാടി? ഇത് പരിപാടി എന്താണെന്ന് വീഡിയോ പോയില്ലേ, ഇവിടെ മൊത്തം പ്രശ്നമായി. മൊത്ത സാധനങ്ങൾ ബുക്കിംഗ് ആയപ്പോ നമ്മൾ ഒരു വഴിയിൽ പോസ്റ്റ് ഓഫീസേ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പോസ്റ്റ് ഓഫീസ് അതാണ് പറയുന്നത്. എങ്ങനെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് നിങ്ങൾ ഇങ്ങോട്ട് എത്തിച്ച്? അത് വേറെ വഴിയില്ല, നമുക്ക് ഇത്ര ഷിപ്മെന്റ് ഉള്ളതുകൊണ്ട് ഇത് അവിടെ കൊണ്ട് കൊടുത്താലും ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് കൊണ്ട് കൊടുത്താലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് ശരിക്കും പറഞ്ഞ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ രണ്ടാം കൂടെ വീഡിയോ ഇട്ടില്ലേ, നമ്മുടെ രണ്ട് നമ്മുടെ സുഹൃത്തുക്കളാ വന്ന് വീഡിയോ ഇട്ടെന്ന് നോക്കുമ്പോ ഒരു ജാതി ഓർഡർ കുട്ടിക്ക്. ഇതെന്താ, ഇതൊക്കെ എടുക്കാണ്? എന്തോ ജില്ലകളൊക്കെ ബേസ് ചെയ്ത കൊണ്ടുപോകണം. അപ്പൊ ഈ ബോർഡുകളൊക്കെ എന്താണ്? കണ്ണൂര്, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, കൊച്ചി, കോട്ടയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെന്താ ഈ ബോർഡൊക്കെ? ഇതാണ് ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ പിൻകോഡ്. അത് കേരളത്തിലെ മുഴുവൻ പിൻകോഡും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പിൻകോഡ് ബേസിൽ നമ്മൾ സോർട്ട് ചെയ്ത് കൊടുക്കും. നിങ്ങൾ സോർട്ട് ചെയ്ത് കൊടുക്കും ഇവർക്ക് സോർട്ട് ചെയ്ത്. അപ്പൊ വെറും പാറയിലെ പാലക്കാടിലെ പോസ്റ്റ് ഓഫീസ് അല്ല, കേരളത്തിലെ മൊത്തം പോസ്റ്റ് ഓഫീസും ഇവിടുന്ന് ഡയറക്റ്റ് ആയി. ഇവിടുന്ന് ഇവര് നേരിട്ട് അയക്കും ഇതിനെ. കാരണം ഇവര് അവിടെ പോസ്റ്റ് ഓഫീസ് ചെയ്യുന്ന പണി നമ്മളിവിടെ കുറച്ച് അവർക്ക് കൊടുക്കാം. ഇവര് നമ്മളൊക്കെ കൂടി സുഹൃത്തുക്കളെ പോലെ പണിയെടുത്തോണ്ടിരിക്കണം. കാരണം അത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പോസ്റ്റ് ഓഫീസ് പെട്ട് ഇവിടെ ഉള്ള പോസ്റ്റ് ഓഫീസ് ഇതിന് മാത്രമുള്ള സജ്ജീകരണം. അതെ അതെ അതെ. അല്ല, അത്ര ആൾ ജീവനക്കാരും വേണ്ടേ? പിന്നെ അവിടെയും ജോലി ഉണ്ടല്ലോ, പല സാധനങ്ങൾ അയക്കാനുണ്ട്. അപ്പൊ സാധാരണ ആളുകളുടെ വിചാരണം പോസ്റ്റ് ഓഫീസ് അറിയാം, ഇതിൽ ലെറ്റർ എന്തെങ്കിലും സംഭവം ഉള്ളതാണ്. ഇവര് എല്ലാം എടുക്കും. പക്ഷെ വലിയ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ ഇതുപോലെ നമുക്ക് വരും. ആകെ ബുദ്ധിമുട്ടി ഇവരെ നമ്മൾ വിളിച്ചതാണ്. പിന്നെ അവിടുത്തെ സാറും അവർക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ. അപ്പൊ ജയരാജ് സാറുള്ള പുള്ളിയാണ് ഇതിനെല്ലാം കൂടുതലും. പുള്ളിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ അവരെല്ലാരും ഇവിടെ വന്നു, ഞങ്ങൾ ടെസ്റ്റ് നടത്തി. ഇപ്പൊ ഒന്ന് മുതൽ നമ്മള് ഷിപ്മെന്റ് അയക്കണം, അയച്ചു തുടങ്ങി. സംഭവം നിങ്ങൾ കണ്ട ഇവിടെ രണ്ടു മൂന്നാളുണ്ട്. ഇവിടെ ഉള്ള ബ്ലോഗേഴ്സിനെ ഒക്കെ പണിക്ക് വെച്ചിട്ട് വന്നാണ് പണിക്ക് കേട്ടില്ലേ. ഒരുവിധം ബ്ലോഗേഴ്സിനെ പോയാ പോരാ, ബാക്കി പണി കൂടി ചെയ്യണം. അത് സാറേ, അത് സാറേ, നമ്മൾ രണ്ടാളും വലിയൊരു പണി കൊടുത്തിട്ട് പോയാ പോരാ. പണി പറഞ്ഞു ഞാൻ എന്നെ കാണാണ്ട് ഇപ്പൊ എവിടെയും പോയിരിക്കുകയാണ്. ഇവിടെ പണി കിട്ടിയിരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ലക്ഷ്യം എന്തറിയോ, നമ്മുടെ ലക്ഷ്യം മുഴുവൻ കേരളത്തിലെ മുഴുവൻ വീടുകളിലും ഈ പൊന്നാങ്കണ്ണി ചീര കൃഷി ചെയ്യിപ്പിക്കാന്നുള്ള, വീട്ടിലുണ്ടാക്കി നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുള്ള അത്രയും ഗുണമുള്ളൊരു. അതല്ല അതല്ല, എന്തറിയോ, നമ്മളിപ്പത് ഈ കാഴ്ചക്കാർക്ക് കാണുന്ന സമയത്ത് ഒരു പൊന്നാങ്കണ്ണി ചീര, ഒരു സസ്യ അല്ലെങ്കിൽ ഒരു ചെടി, ഈ ഒതിന്റെ പിന്നിൽ ഇത്ര എഫേർട്ട് എടുത്തിട്ട് ഇതിന് ഇത്രത്തോളം പ്ലാൻ ചെയ്ത് ഈ കോലത്തിലാക്കി എടുത്തത്, നിങ്ങളുടെ അയക്കല് പാക്കിംഗ് ഒക്കെ വേറൊരു സംഭവമാണ്. ആ സംഭവം എന്താണെന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്. ഒരു ഓർഡർ ഇങ്ങോട്ട് വന്നു. ഓർഡർ വന്ന ആദ്യം നിങ്ങൾ എന്താ ചെയ്യാൻ പോണ്? നമ്മുടെ കൂടെ ഒരു 10-25 സ്ത്രീകളുണ്ട്. ഇത് ഒരു 6-8 മാസമായിട്ട് നമ്മുടെ കൂടെ തന്നെ പണിയവര്. അപ്പൊ അവരാദ്യം ഇവിടെ നിന്ന് പറിക്കും, വെയിറ്റ് ബേസിൽ തൂക്കും. തൂക്കിയിട്ട് 200 ഗ്രാമിന് കൂടാതെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഷിപ്മെന്റിന്റെ ഒരു കുറ്റി. അത് കൂടിക്കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് ഷിപ്പിംഗ് ചാർജ് മാറ്റം ഉണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാം കൂടി നമുക്ക് തേയില പൈസ തേക്കാണ്ടാവും. അപ്പൊ എങ്ങനെ, ചെടി മാത്രമാണോ തൂക്കല്? ചെടിയും ചെടി അവിടെ 120 ഗ്രാം ആക്കും. അത് വന്ന ഇവിടെ ഒരു കുഴലുണ്ട്, നമ്മുടെ പൈപ്പ്. പൈപ്പിന്റെ വെയിറ്റ് ഒരു 60-70 ഗ്രാം ഉണ്ടാവും. അപ്പൊ ഏകദേശം 190 ഗ്രാമായി. 200 ഗ്രാമിന്റെ താഴെ നിൽക്കും. ചെടിന്റെ കൂട്ടത്തില് മണ്ണും പിന്നെ വേറെന്തൊക്കെയോ ചേർക്കണ്ടല്ലോ, ഇതിന് ജീവൻ നിലനിർത്താൻ വേണ്ടി. പിന്നെ കിട്ടിയിട്ടില്ലേ വേറൊരു പ്രത്യേക കാര്യം പറഞ്ഞോ, ഇത് കിട്ടിയ അല്പം വാട്ടം ഉണ്ടാവും. ഈ ട്രാവൽ ചെയ്ത് വരുന്നോണ്ട് കുറച്ച് വാട്ടുണ്ടാവും. ഈ വാട്ടം നിങ്ങൾ കണക്കാക്കണം. അതിന് തണ്ട് നമ്മളില്ല, തണ്ടിനെ കട്ട് ചെയ്ത് കുഴിച്ചിട്ടാൽ മതി സാധനം ആവശ്യമുള്ളൂ. അതിന്റെ വീഡിയോ നമ്മുടെ പുറകിൽ വരും. ഒരു ചീര എത്ര ദിവസം വൈകിയാലും അവിടെ പോയി കുഴിച്ചിട്ട് അത് ഇങ്ങോട്ട് വരുന്നുള്ള 10 ദിവസം ഒന്നും ഒരു കംപ്ലൈന്റ് ഉണ്ടായില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ വേറൊരു കാര്യം ഉണ്ടട്ടെ, കേരളത്തിൽ ആദ്യമാണ് കാര്യപ്പെട്ട ബ്ലോഗേഴ്സിനെയൊക്കെ പണിക്ക് വെച്ചിട്ട് ഇമ്മാതിരി പരിപാടി ചെയ്യുന്നത്. നമ്മുടെ സുഹൃത്തുക്കളല്ലേ, നജീബ് ഭായും അതേപോലെ അൻഫലും പിന്നെ മറ്റാളും നമ്മൾ ഒരുമിച്ച് വന്നാണ് കോച്ചി കൊടുത്തോണ്ടിരിക്കുന്നത്. നേരെ വന്ന് ഇതിലാണ് ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയാണ്. അതെ അതെ, അത്രയും ആളുകൾ വേറെ വഴിയില് പോയി. പക്ഷെ വേറെ നമ്മൾ എത്ര ബുക്കിംഗ് വന്നാലും നമ്മൾ കൊടുക്കും. 100 വൈകിയാലും സംഭവം 10 ദിവസം എന്തായാലും എത്ര ബുക്കിംഗ് വന്നാലും നമ്മൾ കൊടുക്കും. കാരണം നമ്മുടെ സുഹൃത്തുക്കളുടെ ഇവിടെ ഉള്ളതൊക്കെ നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാ ഫോഴ്സും നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. കാരണം ഇതില്ലാണ്ട് നമുക്കൊന്നും
ചെയ്യാൻ പറ്റില്ല. ഇത് മൊത്തം ഇവിടെ നാട്ടുകാരും നിങ്ങളുടെ സുഹൃത്തുക്കളുമാണ്, ഇതെല്ലാം എല്ലാരും കൂടി വന്ന് അങ്ങോട്ട് സഹായിക്കുകയാണ്. ഇന്ന് നിങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോ ഞങ്ങളും ഇതിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 100% എല്ലാവരും എല്ലാ വീട്ടിലും എത്തണം, എല്ലാ വീട്ടിലും എത്തണം. സംഭവം എന്താ അറിയോ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, മറ്റാണ്, മറിച്ചാണെന്ന് പറയുന്നത്. വെറുതെ ഒന്നും കാണാണ്ടെന്ന് ഇത് നിൽക്കില്ല. നമ്മള് ആദ്യം കൊടുത്ത് മന്ത്രി കൈ പ്രൊഡക്റ്റ്. അതെ അതെ. അപ്പൊ അവരത് ആദ്യം നമ്മൾ ആദ്യം ഒരു പെർമിഷൻ എടുത്തിട്ടാണ് മന്ത്രി കൊടുക്കുക. അതെ അതെ. അപ്പൊ അവർ ചെക്ക് ചെയ്യാതെ നമ്മുടെ അടുത്ത് വാങ്ങിക്കില്ല. നിൽക്കില്ല. അതെ അതെ. അപ്പൊ അത് സാധനം ഇങ്ങനെ അത് ആളുകൾ ഇങ്ങനെ പറയും. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടേതാണ്, നമ്മുടെ. നമ്മൾ ഇതിനേക്കാൾ ഒറിജിനൽ സ്വപ്നങ്ങളിൽ, സ്വപ്നങ്ങളിൽ മാത്രം പൊന്നാങ്കണ്ണി ചേരേണ്ട ഒറിജിനൽ വേണം. നമ്മുടെ വെബ്സൈറ്റിൽ കയറുക, ബുക്ക് ചെയ്തോളെ. ഒറിജിനൽ നിസ്സാര പൈസ, ഒരു ജ്യൂസ് കുടിക്കേണ്ട പൈസ അല്ല. 148 രൂപയാണെങ്കിൽ സാധനം വരും, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. 99 രൂപയാണ് നമ്മുടേത്. പോസ്റ്റ് ഓഫീസിന്റെതാണ്, ഷിപ്മെന്റ് ചാർജ് ആണ് നമ്മള് 49 രൂപ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഷിപ്മെന്റ് 49 വരും, 45 വരും, 59 വരും, ഓരോ സ്ഥലത്തേക്ക് അനുസരിച്ചിട്ട് വരും പൈസ. അപ്പൊ നമ്മള് കോമൺ ആയിട്ട് 49 രൂപ ഇട്ടിരിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ പാക്കിംഗ് പരിപാടി. ഇതേ ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്ന സാധനം നമ്മള് ഈ കുഴലിന്റെ ഉള്ളിൽ ഇതാണ് നമ്മൾ അവിടെ അവിടെ കണ്ടതല്ലോ. ഇതിന് നമ്മൾ കവർ ഉള്ളാക്കും. ഇതിന് ഇലയെ കൊഴിഞ്ഞ പോലെ തണ്ട് മാത്രം നമുക്ക് ബാക്കി നടാനായിട്ട് ഇത് നമ്മളിങ്ങനെ മടക്കി. ഇതൊന്നും നമ്മൾ വെട്ടിക്കളയല്ല, അതിന് ഒപ്പമാക്കള. കൂടുതൽ പോകണേ പൊക്ക് പോട്ടയം ഉണ്ടേ. അപ്പൊ ചെടിന്റെ വളർച്ച പല ഇതിലായിരിക്കും. നമ്മൾ ഇതിനകത്തിടും, ഇതിനകത്തിട്ടിട്ട് നമ്മള് ഇത് ഇതിപ്പോ ഒന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന്, അപ്പൊ രണ്ട് മൂന്നൊക്കെ പറഞ്ഞാൽ ഒരുമിച്ച് വെച്ചിട്ട് അഞ്ചെണ്ണം മിനിമം. ആളുകളില്ലേ മിനിമം ഇപ്പൊ നമ്മൾ ഒന്നിനേക്കാളും കൂടുതൽ അഞ്ചെണ്ണം ഒക്കെ വാങ്ങിയൊരു ഗുണം എന്തറിയോ, നമുക്ക് ഒരു മാസം കൊണ്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അഞ്ചെണ്ണം വാങ്ങിയാലും നിസ്സാര പൈസ, നിസ്സാര പൈസ. അഞ്ചെണ്ണം വാങ്ങിയാൽ ഒരൊറ്റ മാസം കൊണ്ട് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നമ്മൾ പുതിയൊരു തൈ വന്ന് പ്ലാന്റേഷൻ വന്ന് റെഡിയാവും. ഇതിന് നമ്മള് ജർജീറിന്റെ സീഡ് നമ്മൾ പറഞ്ഞു, ജർജീർ ഇതാണ് ജർജീർ നമ്മൾ കൊടുക്കണ്ടല്ലോ. ഇതിന്റെ സീഡ് നമ്മൾ ഇതിനകത്ത് ഇതിപ്പോ 200 പേരം സീഡാണ് ഒരു കവർ. ഇത് ബുക്ക് ചെയ്താൽ, ഇതെന്തും ബുക്ക് ചെയ്താൽ അതിലിട്ട് കൊടുക്കും. ഇതിന്റെ ഉള്ളിൽ ഇവിടുന്ന് വന്നതിന് ശേഷം പിന്നെയുള്ള പരിപാടി എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ ടേപ്പ് ഇട്ടാണ്, രണ്ടര മൂന്നോ കൊണ്ട് ടേപ്പ് ഇട്ടാൽ ടേപ്പ് ഇട്ടും. ടേപ്പ് ഇട്ടിട്ട് ഇത് ഇവർക്കുള്ള അഡ്രസ്സാണ്, നമ്മൾ ബുക്ക് ചെയ്യാനുള്ള അഡ്രസ് കൊടുക്കില്ലേ, ആ അഡ്രസ് നമ്മൾ റോൾ ചെയ്ത് റോൾ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇത് ഇവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നിന്നിങ്ങനെ പോയി ഇവർക്ക് എക്സൽ ഷീറ്റിലേക്ക് ഇതെന്റെ പാത്തിയൊക്കെ വെച്ചിങ്ങനെ പോവാണ്. ആ പയ്യനെ എടുക്കാൻ സൗകര്യത്തിൽ. അപ്പൊ ഇത് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കണമല്ല, ആ ഒരു ടൈം, ആ ഒരു സെക്കൻഡും കൂടി ലാഭമാണ്. അല്ല അതല്ല, അത്രയും നമുക്ക്. പിന്നെ ഞാൻ വെൽഡറാണല്ലോ, നമ്മുടെ പഴയ കാഴ്ചപ്പാടുകളൊക്കെ ഇതിനകത്ത് ഉപയോഗപ്പെടുത്തുന്നു. ഇതൊക്കെ ഞങ്ങൾ എമർജൻസി ചെയ്തതാണ് ഈ പരിപാടി. ഇതൊക്കെ നമ്മളില്ലേ, ഇതിപ്പോ നമുക്ക് ഷെഡ് സാധനങ്ങൾ, നമ്മുടെ ഇവിടെ ഷെഡ് ഉണ്ട്. പക്ഷേ ഷെഡ് സാധനങ്ങളൊക്കെ നമ്മൾ ഇത്ര വെറുതെ വിചാരിച്ചു, നമ്മൾ വീട്ടിലെന്തെങ്കിലും പാക്ക് ചെയ്യാൻ വിചാരിച്ചു. സാധനം ഇങ്ങനെ ഓർഡർ വന്നപ്പോ സുഹൃത്തുക്കളിലേക്ക് വിളിച്ച് നമ്മളിങ്ങനെ ഒരു ഷെഡും പരിപാടികളൊക്കെ ഒപ്പിച്ചു. ഇതിലുള്ള ഈ ചെരുവ് വരെ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഇത് പോണ ആ ഒരു വെച്ചാ പതുക്കെ പോണം. എവിടെ ഏതാ ലാസ്റ്റ് വെക്കുന്നത്? ഫസ്റ്റ് പോണതാ. ഇതാണ് ഇതിപ്പോ ഇങ്ങനെ ഷിപ്മെന്റ് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോയി നിൽക്കും. അവിടെ എടുക്കുമ്പോ കറക്റ്റ് ആ ഓർഡർ അനുസരിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. പതുക്കെ പോകും. റൈറ്റ് റൈറ്റ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മള് ഓരോരോ പ്രോസസ്സിംഗ്, ഓരോരോ കമ്പ്യൂട്ടർ ഓരോരോന്ന് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കണം. ഒന്ന് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ് മെസ്സേജ് വരുമ്പോ അത് അത് നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരാള് റെഡിയായിട്ട്. അതിലുള്ള ഓർഡർ സുഹൃത്തുക്കളാണ് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് ഇയാള് പിന്നെ റീചെക്ക് ചെയ്യായിരിക്കും അല്ലേ? അല്ല, അതേപോലെ തന്നെ അപ്പുറത്തും രണ്ട് സെക്ഷനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സെയിം സാധനം തന്നെ അല്ലേ? സെയിം സാധനം തന്നെ, രണ്ട് സെക്ഷൻ ആക്കുകയാണ്. EMS ആണ്. അല്ല, ഇത് അവരുടെ പോസ്റ്റ് ഓഫീസിന്റെ അതെ ഇത് കോഡാണ്. ഇത് എൻട്രി ചെയ്ത് കൊടുക്കണം നമ്മൾ, എങ്കിലേ അത് പോവുള്ളൂ. പാക്കിങ്ങിന്റെ സെക്ഷൻ അങ്ങനെ അങ്ങോട്ട് പോകും. നിങ്ങൾക്ക് ഓർഡർ വന്നു കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ഓർഡർ എടുത്തിട്ട് ബില്ലടിക്കും. ബില്ല് ഉണ്ടാ? ബില്ല് ഇത് ഇങ്ങനെ നമ്മള് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ ബില്ലാണ്. ജസ്റ്റ് പ്രിന്റ് കൊടുത്താൽ നമ്മുടെ പ്രിന്റ് അങ്ങനെ വന്നുകൊണ്ടിരുന്നാ. പ്രിന്റ് വരുന്നത് ഈ സാധനം ഇങ്ങനെ റോളാക്കി വെക്കും. ഈ റോളാണ് നമ്മൾ അപ്പുറത്തിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ ഞങ്ങൾ രാത്രി പോയി അതിന്റെ ഒന്ന് മെഷീനാണ് ഈ സാധനങ്ങൾ. അല്ല, നമുക്ക് വഴിയില്ല, ഞങ്ങൾ ഫോട്ടോ പ്രിന്റ് എടുത്ത് കൊടുക്കാന്ന് വരുന്നത് ഫോട്ടോസ്റ്റാറ്റിൽ. അത് നടക്കില്ല. ഇത് ഇതിപ്പോ ഇത് കറക്റ്റ് ആയിട്ട് പരിപാടികൾ കറക്റ്റ് ആയിട്ട് ആ ഓർഡർ അനുസരിച്ചിട്ട് ഇവിടെ പ്രിന്റും പോകും. അതാണ് നമ്മളിപ്പോ 99 രൂപ വാങ്ങാൻ പറഞ്ഞ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. നമ്മള് ശരിക്കും പറഞ്ഞ ഇത്രയും ചെലവ് ഇതിനകത്തുണ്ട്. അതെ അതെ അതെ. ഇത് നമ്മൾ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല. ഈ ലേബിൾ സ്ലിപ്പ് ഇതിനൊക്കെ ഭയങ്കര പൈസ. ഈ മെഷീനൊക്കെ 1.5 lakh രൂപ വരിക. രാത്രിക്ക് വാങ്ങിച്ചു വന്നാ. രാത്രിക്ക് പോയി മെയിൻ രതീഷ് അവരോട് പല സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കണം. സാധനം കൊടുക്കാനില്ല നമുക്ക്. രതീഷും ലക്ഷ്മണനും ഒക്കെ ഓട്ടത്തിലാണ്. ടെക്നോളജി ഉപയോഗിച്ചാലേ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. എന്തായാലും നമ്മൾ 100% ആര് ബുക്ക് കൊടുക്കും കേട്ടാ. കാരണം നമ്മുടെ സുഹൃത്തുക്കൾ അത്രയും
അതെ അതെ, എല്ലാവർക്കും പൊന്നാങ്കണ്ണി എത്തുക എന്നുള്ളതാണ്. നമ്മൾ ഈ ബില്ല് വന്നതിന് കൊടുത്തു, ബില്ല് ഇവിടെ വന്ന് ബില്ല് കൊടുത്തു, ബില്ല് അത് അവിടെ കറക്റ്റ് ആയിട്ട് പാക്ക് അതൊക്കെ ഇവിടുന്ന് ചെക്ക് ചെയ്യും, ചെക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് അഡ്രസ് കറക്റ്റ് ആയിട്ട് ഓർഡർ അനുസരിച്ച് ഒന്നുകൂടെ ചെക്ക് ചെയ്യും, ഒന്നുകൂടെ അഡ്രസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പോകുന്നു നേരെ പിന്നെ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക്. അതെ, 100% നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 100% ആളുകളിലേക്ക് എത്തിക്കാൻ. അതെ അതെ, അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പകുതി അസുഖങ്ങളും ഇല്ലാതെ വെറും കണ്ണ് മാത്രമല്ല, കണ്ണ് ബാക്കി എല്ലാ സംഗതികൾക്കും ഒരുപാട് ഗുണങ്ങളാണ്, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഒരു 100 രൂപ നോക്കണം എന്നുള്ള നമ്മളെ പറയാം, നിങ്ങൾ വാങ്ങിയത് വെക്കും വീട്ടിൽ വെക്കുക, സാധാ എത്രയോ ചെടിക്കോ അതിന് ഇതിനൊക്കെ. പക്ഷെ നിങ്ങൾക്ക് കൈ തരണ്ടുണ്ട്, ഇത് നമ്മളെന്താ പറയുക, കാണുന്ന കേരളക്കരയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കൈ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര നിസ്സാരമായിട്ടുള്ള ഒരു സംഗതി കേരളം മൊത്തം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇത്രയും സുഹൃത്ത് വലയങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ സംഗതി എന്ത് പറയുന്നു, പോസ്റ്റ് ഓഫീസ് വരെ ഇവിടെ എത്തിച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. ഈ സംഭവത്തിന്റെ പിന്നിൽ മൂപ്പര് ഈ പറഞ്ഞ മാതിരി ഒരു വർഷത്തെ റിസർച്ച് തന്നെ ഉണ്ട്. വെറും പൊന്നാങ്കണ്ണി എടുക്കൽ മാത്രമല്ല, അത് എങ്ങനെ പാക്കിങ് കാര്യങ്ങൾ എല്ലാത്തിലേക്കും ഇത്ര. പക്ഷെ നിങ്ങൾ പ്രതീക്ഷയിലും കൂടുതൽ വന്നു, പ്രതീക്ഷയിലും ഇത് അതെന്നൊക്കെ വിട്ട് കാര്യം വിട്ടിക്കണം. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കാനില്ല, എല്ലാവർക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുത്തിരിക്കും നമ്മുടെ ദേശം. അത് അവിടെ എത്തിച്ചിരിക്കും. പിന്നെ എന്താ അറിയോ, 1, 2, 3 ദിവസം വൈകിയാലും 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ സാധനം നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും. അപ്പൊ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പഴയ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ വെബ്സൈറ്റിലേക്ക് ഈ ലിങ്കിലേക്ക് അങ്ങനെ പോവാ, ബാക്കി കാര്യങ്ങൾ പടപടപടേന്ന് ചെയ്തു. സിമ്പിൾ ആയിട്ട് അതിൽ കയറുക, ഓർഡർ ചെയ്യുക, സാധനം എത്തിയിരിക്കും. വളരെ സിമ്പിളാണ്, നമ്മൾ ഈ സാധാരണക്കാർ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കാർഡ് എല്ലാം ഉണ്ട്, എല്ലാ സാധനവും, എല്ലാ സാധനവും ഉണ്ട്. അത് ചെയ്യാം, നിസ്സാര പൈസയാണ്, പരീക്ഷ നോക്കി നിങ്ങളുടെ ആരോഗ്യം. അതേപോലെ തന്നെ ഇത് മൊത്തം കേരളത്തിലേക്ക് വ്യാപിപ്പിക്കുക. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ഇതിന്റെ കളകൾ കാര്യങ്ങളൊക്കെ സിമിലിയർ ആണ്, അത് കണ്ടിട്ടാണ് പലരും ഫോട്ടോ എടുത്തിട്ട് കമന്റ് ബോക്സിൽ വിടുന്നത്. ഇതെന്താന്ന് വെച്ചാൽ 100%, അതായത് കാർഷിക മന്ത്രിക്ക് വരെ ഈ സംഭവം കൊടുത്ത് എല്ലാവിധ ടെസ്റ്റും എല്ലാവിധ റിസർച്ചും ചെയ്തിട്ടാണ് ഈ സംഭവം ഉള്ളത്. അതുകൊണ്ടെന്താ പറയുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാ വീട്ടിലേക്കും ഇതുപോലുള്ള പൊന്നാങ്കണ്ണി ചീര എത്തിച്ചിട്ട് ഭക്ഷണത്തിൽ ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി മാക്സിമം. അപ്പൊ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ ബൈ.